ഇന്ന് നമുക്ക് ഒരു ബനാന ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പോൾ അധികം നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ മൂന്നെണ്ണം അതിൽ നിന്നെടുക്കുക. അത് നന്നായി പഴുത്തതാവണം കേട്ടോ. അതെടുത്ത് നമുക്ക് മിക്സിയുടെ അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ജാറിലോട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി പ്യൂരി ചെയ്തെടുക്കാം. ദാ ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് കുറച്ച് ശർക്കര, ഞാനിവിടെ 4 ക്യൂബ് ശർക്കരയാണ് എടുത്തണേ, അത് അല്പം വെള്ളം, 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂണോളം നെയ്യൊഴിച്ച് അതിലേക്ക് നമ്മുടെയിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ കാഷ്യൂസും കുറച്ച് റേസിൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സെയിം കടായിലോട്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം പ്യൂരി ചേർത്ത് കൊടുക്കാം. അത് ഒരു തിള വന്നു കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ജാഗറി സിറപ്പ് അവിടെ റെഡിയായത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും കൈവിടാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 2-3 ഏലക്കയും 2 കുരുമുളകും, കുരുമുളക് ഇല്ലെങ്കിൽ ചുക്കുണ്ടെങ്കിൽ അതാവാട്ടോ, അതും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ചിയ സീഡാണ് ഞാൻ ചേർക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ചേർത്തൊന്ന് കുറുക്കിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് നമ്മുടെ ഹൽവയ്ക്ക് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും കളറൊക്കെ അല്പം ചേഞ്ചായി ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അത് വെച്ചതിന് ശേഷം നമ്മുടെ ഹൽവ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മേലെയൊക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ട് ഈവൻ ആയിട്ട് അതൊന്ന് ഷേപ്പാക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് 1 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അതാ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ആ ബട്ടർ പേപ്പറും കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി കട്ട് ചെയ്തെടുക്കാം. വളരെയധികം ടേസ്റ്റുള്ളതും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. അധികം നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സ്വീറ്റ് തന്നെയാണത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.